ഡൈമെൻഷണൽ ജോമെട്രി. നമ്മൾക്ക് ടു ഡയമെൻഷൻ എന്താണെന്നറിയാം. ഇത് എക്സ് ആക്സും വൈ ആക്സും വരുന്ന ഈ ഒരു പ്ലെയിന്, ഈ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ടു ഡയമെൻഷണൽ ഒരു പ്ലെയിൻ എന്ന് പറയും. ഇനി അതിക്ക് ഒരു സെഡ് ആക്സും കൂടിയും അധികം വരികയാണെങ്കിൽ, അപ്പൊ വിളിക്കുന്ന പേരാണ് എക്സ് വൈ സെഡ് പ്ലെയിൻ, സോറി സ്പേസ്. എക്സ് വൈ സെഡ് സ്പേസ് വിളിക്കും, അഥവാ ത്രീ ഡയമെൻഷണൽ എന്ന് വിളിക്കും. മൂന്ന് ഡയമെൻഷൻ ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ഡയമെൻഷൻ. ഓക്കെ, അപ്പോ ഇതിങ്ങനെ ഈ രൂപത്തിലാണ് കാണിക്കുക. ദി എക്സ് ആക്സ്, വൈ ആക്സ്, സെഡ് ആക്സ്. അപ്പോ ഇവിടെ എക്സിൽ വൺ എടുത്തു, വൈയില് നമുക്കൊരു ടു എടുക്കാം. വൈ എക്സ് വണ്ണും വൈ ടൂ കൂടി വരുന്ന പോയിന്റ്, ഈ പോയിന്റ് കിട്ടി, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ എക്സില് ടു എടുത്തു, വൈയില് വൺ എടുത്തു, അപ്പൊ ആ പോയിന്റ് വരിക ഈ പോയിന്റ് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് വൺ കോമ സോറി ടു കോമ വൺ എന്നുള്ള പോയിന്റ് ആയിരിക്കും. അത് സെഡ് ആക്സിൽ ഇങ്ങനെ ഉയർത്തി വെച്ചാല് ഈ ഡിസ്റ്റൻസ് ഫൈവ് ആണെങ്കിൽ ഈ പോയിന്റിനെ നമുക്ക് ടു കോമ വൺ കോമ ഫൈവ് എന്നൊക്കെ വിളിക്കാം. ഇതെല്ലാം നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആയ ആൾക്കാരാണ്. ഇനി ഞാനിവിടെ കാണിക്കാൻ പോണത് എക്സാമിന് ഈ ഒരു ഈ ഭാഗത്തു നിന്ന് ചോദ്യം വന്നാൽ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ്. അപ്പൊ നോക്കൂ, നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അതിലേക്ക് സെഡും കൂടി വരാൻ പോവാണ്. സെഡ് പ്ലസ് ആയാൽ അത് ഒന്ന് രണ്ട്, ഇനി ഇത് ഒക്ടന്റിനെ പറ്റിയാ പറയാം കേട്ടോ. ഒക്ടന്റ് നമുക്കറിയാം, ഒക്ടന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എട്ട് ഒക്ടന്റ് ആണുള്ളത്. എങ്ങനെ എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സും വരച്ചാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ 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 മൊത്തം എട്ട് ഭാഗമുണ്ട്. എട്ട് ഭാഗത്ത് ആദ്യത്തെ നാല് ഭാഗത്തും സെഡ് പോസിറ്റീവ് ആണ്, ബാക്കിയുള്ള അഞ്ച് ആറ് ഏഴ് എട്ട് ഭാഗത്ത് സെഡ് നെഗറ്റീവ് ആണ്, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. എങ്ങനെ നോക്കൂ, ബാക്കിയുള്ള ഭാഗത്ത് ഇത് എക്സ് വൈ പ്ലെയിൻ, ഇവിടെയും ഇവിടെയും ഒരു എക്സ് വൈ പ്ലെയിൻ. എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവൂല, ഞാൻ കാണിക്കാം. ഇപ്പൊ നിങ്ങളോട് പറയാണ് ഈ പോയിന്റ് ഏത് ഭാഗത്താണ് ഉണ്ടാവുക, ടു മൈനസ് ത്രീ ഫോർ. ഈ ഒരു പോയിന്റ് ഏത് ഭാഗത്താണ് ഉണ്ടാവുക, ടു മൈനസ് ത്രീ ഫോർ. അതേപോലെ വേറെ ചോദ്യം, മൈനസ് ടു മൈനസ് ത്രീ ഫോർ, ഈ രണ്ട് പോയിന്റും ഏത് ഒക്ടന്റിലാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടു ഈ ഫോറ് പോസിറ്റീവ് അല്ലേ, ഇത് ടു, ഈ ചോദ്യം ഒന്ന് മാറ്റിയിട്ടുണ്ടേ, ഇവിടെ നെഗറ്റീവ് ഇല്ല, ആ നെഗറ്റീവ് ഇവിടെ കൊടുക്കാൻ പോകും കേട്ടോ, മൈനസ് ഫോർ. ഈ പോയിന്റ് എവിടെ ഉണ്ടാവുക അറിയോ, ഇവിടെ സെഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിലേതൊരു ഭാഗത്താണ്. ഇവിടെ മൈനസ് ഫോർ അല്ലേ, അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അഞ്ച് ആറ് ഏഴ് എട്ട് ഏതൊരു ഭാഗത്താണ്. ഓക്കെ, ഇനി മൂന്ന് നോക്കുക. ഇനി ഈ ഒരു പോയിന്റ് എടുക്കുക, ടു മൈനസ് ത്രീ. ഇവിടെ എക്സ് പോസിറ്റീവ് ഈ ഭാഗം, വൈ നെഗറ്റീവ് ഈ ഭാഗം, രണ്ടും കൂടി വരുന്ന ഭാഗം ഇതല്ലേ. ടു കോമ മൈനസ് ത്രീ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ടു വൈ മൈനസ് ത്രീ ആണ് ഈ ഭാഗത്തിൽ ഉണ്ടാവുക. ഈ ഭാഗം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല്, ദെയർഫോർ ഇത് നാലാമത്തെ ഒക്ടന്റിലാണ് ഉള്ളത്. ടു മൈനസ് ത്രീ മൈനസ് ഫോർ ആണെന്ന് വിചാരിക്കുക. ടു മൈനസ് ത്രീ മൈനസ് ഫോർ ആണെങ്കിൽ ഈ മൈനസ് ഫോർ എന്നുള്ള പോയിന്റ് ആയതുകൊണ്ട് സെഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് അഞ്ച് ആറ് ഏഴ് എട്ട് അതിലാണ് ഉണ്ടാവുക. ഇതേ ഓർഡറിലാണ് എഴുതേണ്ടത്, അഞ്ച് ആറ് ഏഴ് എട്ട്. ഓക്കെ, ഇനി നോക്കൂ, ടു മൈനസ് ത്രീ ഏത് ഭാഗത്ത് ഉണ്ടാവുക. ടു എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവ്, മൈനസ് ത്രീ വൈ നെഗറ്റീവ് ഈ ഭാഗത്തല്ലേ. ദെയർഫോർ ആൻസർ ഈസ് എയ്റ്റ്. മനസ്സിലായിട്ടുണ്ടാവൂല, ഒരു എക്സാമ്പിളും കാണിക്കാം. നോക്കൂ, നിങ്ങൾക്ക് ഞാന് വൺ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഈ പോയിന്റ് തന്നു, അതുപോലെ മൈനസ് വൺ മൈനസ് ടു ത്രീ എന്നുള്ള പോയിന്റ് തന്നു. ഇതെങ്ങനെ നോക്കുക അറിയോ, ഇവിടെ മൈനസ് ത്രീ നെഗറ്റീവ് അല്ലേ, സെഡ് നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടത് അഞ്ച് ആറ് എട്ട് ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക.
പിന്നെ മൈനസ് വൺ മൈനസ് ടു അല്ലേ, എക്സും മൈനസ്, എക്സ് മൈനസ്, വൈയും മൈനസ്. അപ്പൊ ഈ ഒരു ഭാഗം ഏഴാമത്തെ ഒക്ടന്റിലാണ് ഇത് ഉണ്ടാവുക. ഈ പോയിന്റ് ആണെങ്കിലോ ഇത് ത്രീ അല്ലേ, ത്രീ ആയതുകൊണ്ട് സെഡ് പോസിറ്റീവ് ആണ്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൽ ഈ ഒരു ഒക്ടന്റിലാണ് ഈ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യാൻ. അപ്പൊ എക്സ് മൈനസ്, വൈ മൈനസ് അഥവാ ഈ ഒരു ഭാഗം ത്രീ. ഇങ്ങനെയാണ് ഒരു പോയിന്റ് ഏത് ഒക്ടന്റിലാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഇവിടെ മനസ്സിലാക്കാനുള്ളത് എക്സ് വൈ സെഡ്. ഓക്കെ, ഈ എക്സ് ലൈനില്, എക്സ് എന്നുള്ള ലൈനില്, ലൈൻ ട്ടോ, എക്സ് എന്നുള്ള ലൈനില് വൈയും സീറോ ആയിരിക്കും, സെഡും സീറോ ആയിരിക്കും. അപ്പൊ എക്സിലുള്ള ഒരു കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ സീറോ സീറോ ഫോർമാറ്റ് ആയിരിക്കും. വൈ എന്നുള്ള ലൈനില് അഥവാ വൈ ആക്സിസില്, ഈ ആക്സിസില്, വൈ ആക്സിസ് എന്ന് പറയാം കേട്ടോ, എക്സ് ആക്സിസില്, അതേപോലെ വൈ ആക്സിസില് എക്സും സീറോ ആയിരിക്കും, അതേപോലെ സെഡും സീറോ ആയിരിക്കും. അപ്പൊ അതിലുള്ള ഒരു കോമൺ പോയിന്റ് സീറോ ബി സീറോ ഫോർമാറ്റ് ആയിരിക്കും. സെഡ് ആക്സിസില് എക്സും സീറോ ആയിരിക്കും, വൈയും സീറോ ആയിരിക്കും. അപ്പൊ സെഡ് ആക്സിലെ ഒരു കോമൺ പോയിന്റ് സീറോ സീറോ സി. ഇനി ബി വേണ്ട, ബി ഇവിടെ ഉപയോഗിച്ചല്ലോ, സീറോ സീറോ സി എന്ന ഫോർമാറ്റ് ആയിരിക്കും. ഇനി വീണ്ടും എക്സ് വൈ പ്ലെയിനില് അഥവാ ഈ ഒരു പ്ലെയിനില്, ഇങ്ങനെയുള്ള ഈ ഒരു പ്ലെയിനില്, എക്സ് വൈ പ്ലെയിനില് സെഡ് സീറോ ആയിരിക്കും. അപ്പൊ അതിലുള്ള ഒരു എക്സ് വൈ പ്ലെയിനില് കേട്ടോ, എക്സ് വൈ പ്ലെയിനില് സെഡ് സീറോ ആയിരിക്കും. അപ്പൊ അതിലുള്ള ഒരു കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ബി സീറോ ഫോർമാറ്റ് ആയിരിക്കും. എക്സും വൈയും ഉണ്ട്. എക്സ് സെഡ് പ്ലെയിൻ ആണെങ്കിൽ അതിലുള്ള ഒരു കോമൺ പോയിന്റ് എ സീറോ സി പോയിന്റ് ഫോർമാറ്റ് ആയിരിക്കും. അതുപോലെ വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ, വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ സീറോ ബി സി ഫോർമാറ്റിലായിരിക്കും ആ ഒരു പോയിന്റ് ഉണ്ടാവുക, ആ ഒരു അതിലുള്ള കോമൺ പോയിന്റ് ഉണ്ടാവുക. അതുപോലെ ഒരു പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ ആണെന്ന് വിചാരിക്കുക, വേറൊരു പോയിന്റ് എക്സ് ടു വൈ ടു സെഡ് ടു ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റുള്ള ഡിസ്റ്റൻസ്, ഇത് എ എന്നുള്ള പോയിന്റും ഇത് ബി എന്നുള്ള പോയിന്റും ആണെങ്കിൽ എ ബി, എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഉദാഹരണത്തിന് ടു ത്രീ മൈനസ് ഫോറിൽ നിന്ന് വൺ ടു ഫൈവിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? അപ്പൊ ഈ പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വൺ, എക്സ് ടു വൈ ടു സെഡ് ടു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മളിപ്പോ എഴുതി വെച്ചു ഇക്വേഷൻ, ഇക്വേഷൻ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ, വൺ മൈനസ് ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് ടു മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ, ഫൈവ് മൈനസ് മൈനസ് ഫോർ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ ദി ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് വൺ ദി ഹോൾ സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയർ ഈക്വൽ ടു വൺ പ്ലസ് വൺ പ്ലസ് എയ്റ്റി വൺ ഈക്വൽ ടു റൂട്ട് എയ്റ്റി ത്രീ. അങ്ങനെയാണ് രണ്ട് പോയിന്റിന്റെ ഇടക്കുള്ള ഡിസ്റ്റൻസ് കാണേണ്ടത്. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് കാണിക്കാൻ അറിയോ, രണ്ട് ലൈന് സോറി മൂന്ന് പോയിന്റ് കണ്ടാൽ ആ മൂന്ന് പോയിന്റ് വെച്ച് നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഉണ്ടാക്കാൻ പറ്റുമോ, അതോ ഐസോസെൽസ് ട്രയാംഗിൾ ആണോ, അതേപോലത്തെ അത് റോമ്പസ് ആണോ, അതെല്ലാം കണ്ടെത്തേണ്ടത് ഈ ഒരു മെത്തേഡിലാണ്. നോക്കാം നമുക്ക്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. മൈനസ് ടു
സോറി മൈനസ് ടു അല്ല, ക്വസ്റ്റ്യൻ ത്രീ സിക്സ് നയൻ ടെൻ ട്വന്റി തേർട്ടി ട്വന്റി ഫൈവ് മൈനസ് ഫോർട്ടി വൺ ഫൈവ്. ഇത് മൂന്നും ഷോ ദാറ്റ് ദീസ് ആർ ദി വെർട്ടീസസ് ഓഫ് റൈറ്റ് ആംഗിൾ. ഇത് ഈ മൂന്നും ഈസ് ആണോ അല്ലേ നോക്കിയാൽ മതി. ഈസ് വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. നമുക്ക് ചോദ്യം ഒന്ന് മാറ്റി എഴുതാട്ടോ. ഈ ഒരു ചോദ്യം തന്നെ ഫസ്റ്റ് എഴുതി വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക ചെയ്യാം. നമുക്ക് ഈ ചോദ്യം നോക്കാം. സീറോ സെവൻ ടെൻ മൈനസ് വൺ സിക്സ് സിക്സ് മൈനസ് ഫോർ നയൻ സിക്സ്. സീറോ സെവൻ ടെൻ മൈനസ് വൺ സിക്സ് സിക്സ് മൈനസ് ഫോർ നയൻ സിക്സ്. ഇത് മൂന്നും ഒരു വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾഡ്. ഇത് മൂന്ന് പോയിന്റും ഒരു റൈറ്റ് ഒരു വട്ട ത്രികോണത്തിന്റെ മൂന്ന് പോയിന്റ് ആണെന്ന് കണ്ടെത്തണം. അപ്പൊ നോക്കാം, ഒരു ട്രയാംഗിൾ വെറുതെ വരക്കാം. അത് റൈറ്റ് ആംഗിൾ ഇപ്പൊ ഏത് ഭാഗത്തേക്കാണ് വരിക നമുക്കറിയില്ല. വെറുതെ ട്രയാംഗിൾ വരച്ചാൽ മതി, റൈറ്റ് ആംഗിൾ ആവണമെന്നില്ല. അപ്പൊ സീറോ സെവൻ ടെൻ ഒരു പോയിന്റ് കൊടുക്കുക, അതിന് എന്തിന് പേര് കൊടുക്കുക, എ. രണ്ടാമത്തെ പോയിന്റ് മൈനസ് വൺ സിക്സ് സിക്സ്, അതിന് ബി എന്ന് പേര് കൊടുക്കുക. സി എന്നായിട്ട് മൈനസ് ഫോർ നയൻ സിക്സ് എന്നും പേര് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം എ ബി എന്നുള്ള ഡിസ്റ്റൻസ് കാണാം. എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഹോൾ സ്ക്വയർ അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇത് കുറച്ചാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് അത് കുറച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ. സീറോ മൈനസ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് സെവൻ മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ടെൻ മൈനസ് സിക്സ് ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് വൺ പ്ലസ് വൺ ടു ടു പ്ലസ് സിക്സ്റ്റീൻ എയ്റ്റീന്ന് കിട്ടി. ഇനി എ ബി കിട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എ സി ആണ്. എ സി കാണുമ്പോൾ ഏതെങ്കിലും ഒന്നിന്ന് ഏതൊന്ന് കുറച്ചാൽ മതി, ഇത് കുറക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് അതൊക്കെ കുറക്കാട്ടോ, അന്ന് വിഷയമല്ല, കാരണം സ്ക്വയർ എടുക്കുന്നുണ്ടല്ലോ. സീറോ മൈനസ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ പ്ലസ് സെവൻ മൈനസ് നയൻ ഹോൾ സ്ക്വയർ ടെൻ മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് സീറോ മൈനസ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ഈക്വൽ ടു പതിനാറും പതിനാറും മുപ്പത്തിരണ്ടും നാലും മുപ്പത്തി ആറ് ഈക്വൽ ടു ഫോർ ആണ്. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നോക്കാൻ പോണത് ബി സി. എന്താണ് ബി സി? ബി സി കാണുമ്പോ മൈനസ് ഫോർ മൈനസ് മൈനസ് വൺ ഹോൾ സ്ക്വയർ, ഇവിടുന്ന് ഇത് കുറക്കാം, നയൻ മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് മൈനസ് സിക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഫോർ മൈനസ് മൈനസ് വൺ മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ നയൻ മൈനസ് സിക്സ് ത്രീ സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ ഒൻപതും ഒൻപതും പതിനെട്ട്. ഇനി എപ്പോഴാണ് ഒരു 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 ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആകുക? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ ആകുമ്പോഴല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ആകുമ്പോഴല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ കൂട്ടിയാൽ മൂന്നാമത്തിന്റെ സ്ക്വയർ കിട്ടുണ്ടോ നോക്കാം. നമുക്കറിയത്തിൽ ഏറ്റവും ചെറിയ രണ്ടെണ്ണം ആരാ? ബി എ ബി സ്ക്വയറും നോക്കാട്ടോ, എ ബി സ്ക്വയറും അതേപോലെ ബി സി സ്ക്വയറും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് അതിൽ ഏറ്റവും വലുതാരാ? എ സി അല്ലേ. എ സി സ്ക്വയർ കിട്ടുന്നുണ്ടോ? എന്താ എ ബി സ്ക്വയർ? പതിനെട്ട്. റൂട്ട് പതിനെട്ടിന് സ്ക്വയർ പതിനെട്ട്, പതിനെട്ട് സീക്കിൾ മുപ്പത്താറ്. ഐ വാ, വെരി ഗുഡ്. ദെയർഫോർ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, അപ്പൊ തായതി വെക്കാം കേട്ടോ, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ദെയർഫോർ ദീസ് പോയിന്റ്സ് ആർ പോയിന്റ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ഇതേ ചോദ്യം എക്സാമിന് ചോദിക്കണ,
എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും സി എന്നുള്ള പോയിന്റും വെച്ചുണ്ടാക്കുന്ന ഈ ട്രയാങ്കിൾ ഒരു ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്യുലാറ്ററൽ എങ്ങനെ പ്രൂവ് ചെയ്യും? ഇവിടെ എന്താ പ്രൂവ് ചെയ്ത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ക്വയറിന്റെ സമ്മ് മൂന്നാമത്തിന്റെ സ്ക്വയർ ആവണം, ഇങ്ങനെ ആവണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ എ ബിയും കണ്ടെത്തുക, എ സിയും കണ്ടെത്തുക, ബി സിയും കണ്ടെത്തുക. ഇത് മൂന്ന് കണ്ടെത്തിയാലും ആ മൂന്നും ഈക്വൽ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കാണിക്കാൻ മൂന്നും കണ്ടെത്തിയിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ക്വയറിന്റെ സം മൂന്നാമത്തിന്റെ സ്ക്വയർ ആണെന്ന് കിട്ടണം. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് കാണിക്കാൻ ആ മൂന്ന് സൈഡും കണ്ടെത്തിയിട്ട് ആ മൂന്ന് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി. മൂന്ന് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇനി ഇതുപോലെ മൂന്ന് പോയിന്റ് തന്നു, എയും തന്നു, ബിയും തന്നു, സിയും തന്നു. ഈ മൂന്ന് പോയിന്റും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കും. ഐസോസെലസ്, ഐസോസെലസ് എന്ന് പറയുമ്പോൾ എ ബി കാണണം, എ സി കാണണം, അപ്പൊ തന്നെ നിങ്ങൾക്ക് രണ്ടെണ്ണം സെയിം കിട്ടിയിട്ടും കാര്യമില്ല, ബി സിയും കൂടിയും കാണണം. അങ്ങനെ മൂന്നും കണ്ടെത്തുക, എ ബിയും കാണുക, എ സിയും കാണുക, ബി സിയും കാണുക, എന്നിട്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം ഈക്വലായാൽ മതി. ഇപ്പൊ എ ബി കാണുമ്പോൾ നിങ്ങൾക്ക് ഫോർ കിട്ടി വെച്ചോ, എ സി കാണുമ്പോൾ നിങ്ങൾക്ക് സിക്സ് കിട്ടി വെച്ചോ, ബി സി കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഫോർ കിട്ടി വെച്ചോ. അപ്പൊ എഴുതി വെക്കുക, എ ബി ഈക്വൽ ടു ബി സി, ദെയർഫോർ ദ ഗിവൺ പോയിന്റ്സ് ആർ ദി പോയിന്റ്സ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ ആവാൻ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പക്ഷെ ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് കാണിക്കാൻ മൂന്ന് സൈഡും ഈക്വൽ എന്ന് കാണിക്കണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് കാണിക്കാൻ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ കൂട്ടുമ്പോ മൂന്നാമത്തിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെന്ന് കാണിക്കണം. ഇനി അതുപോലെ ഇവിടെ നോക്കൂ, നാല് പോയിന്റ് തന്നു, എ ഈ പോയിന്റും തന്നു, എ ഇസ് ഈക്വൽ ടു 2 3 1. ഇത് എക്സാമ്പിൾ ആട്ടോ, ഇത് ശരിയാവണമെന്നില്ല. ബി ഈക്വൽ ടു 4 6 5, സി ഈക്വൽ ടു 1 2 3, ആൻഡ് ഡി ഈക്വൽ ടു 4 9 0. ഷോ ദാറ്റ് ദീസ് പോയിന്റ്സ് ആർ ദ പോയിന്റ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ, പോയിന്റ് ഓഫ് എ സ്ക്വയർ. സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? ഇതിങ്ങനെ ഒരു സ്ക്വയർ വരക്കുക ആദ്യം. എന്ന് പേര് കൊടുക്കുക, ബി എന്ന് പേര് കൊടുക്കുക, സി ഡി. എന്നിട്ട് അവിടെ ഇങ്ങനെ പോയിന്റ് എഴുതി വെക്കുക. എ എന്ന് പറഞ്ഞാരാ 2 3 1 അല്ലേ, ബി എന്ന് പറഞ്ഞാരാ 4 6 5 അല്ലേ, സി ആരാ 1 2 3 അല്ലേ, ഡി എന്ന് പറഞ്ഞാൽ 4 9 0 അല്ലേ. എന്നിട്ട് എന്തൊക്കെ വേണമെന്നറിയോ? എ ബി കാണണം, എ ബി കാണുക, ബി സി കാണുക, സി ഡി കാണുക, എ ഡി കാണുക. എ ബി കാണുക, ബി സി കാണുക, സി ഡി കാണുക, എ ഡി കാണുക. എന്നിട്ട് എന്ത് കാണിക്കണം? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി. ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഇതെന്താ കാണിക്കുന്നത്? സ്ക്വയർ ആണെന്ന് കാണിക്കുന്നുണ്ടോ? നാല് സൈഡും ഈക്വൽ ആണെന്ന് കാണിക്കുക. ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മാത്രം പോരാ, അപ്പൊ സ്ക്വയർ ആവൂല. അതിനുശേഷം ഈ സൈഡും ഈ സൈഡും അഥവാ എ സിയും ബി ഡിയും അത് രണ്ടും ഇതും നാലും ഈക്വൽ ആണെന്ന് കാണിക്കുക, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കുക. അങ്ങനെ കാണിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, അതൊരു സ്ക്വയർ ആവുള്ളൂ. ഇനി ഇതേ ചോദ്യം ഈ നാല് പോയിന്റിലെ എ ബി സി ഡി ഇത് ഒരു റോംബസ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഷോ ദാറ്റ് ദീസ് ഫോർ പോയിന്റ്സ് ആർ ദി പോയിന്റ്സ് ഓഫ് എ റോംബസ്. റോംബസ് എങ്ങനെ പ്രൂവ് ചെയ്യും? റോംബസ് എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ വേണ്ട അറിയോ? റോംബസിന്റെ പിക്ചർ വരയ്ക്കുക. റോംബസ് എന്ന് പറഞ്ഞാൽ നാല് സൈഡും ഈക്വൽ ആവണം, അത്രേ ഉള്ളൂ. ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആവണം. അപ്പൊ റോംബസ് എന്ന് പ്രൂവ് ചെയ്യാൻ ഇതേപോലെ പേര് കൊടുക്കുക, എ ബി സി ഡി. എന്നിട്ട് എ ബി കാണുക, ബി സി കാണുക, സി ഡി കാണുക, എ ഡി കാണുക. എന്നിട്ട് നിങ്ങൾ എന്ത് കാണണം? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി എന്ന് പ്രൂവ് ചെയ്യുക. ഇങ്ങനെ പ്രൂവ് ചെയ്താൽ എന്താ കിട്ടുക? റോംബസ് ആണെന്നാ കിട്ടുക. അതിൽ ഇതും കൂടി പ്രൂവ് ചെയ്താലോ, എ സി ഈക്വൽ ടു സി ഡിയും കൂടി ആണെങ്കിലോ അപ്പൊ എന്തായി മാറും? സ്ക്വയർ ആയി മാറും. അപ്പൊ ശ്രദ്ധിക്കണം, സ്ക്വയർ ആണോ പ്രൂവ് ചെയ്യേണ്ടത്, റോംബസ് ആണോ പ്രൂവ് ചെയ്യേണ്ടത്, ആദ്യം ശ്രദ്ധിക്കാണ്ടോ. സ്ക്വയർ ആകുമ്പോൾ സ്ക്വയറിന്റെ പിക്ചർ വരച്ച് നാല് പോയിന്റ് മാർക്ക് ചെയ്യുക, റോംബസ് ആകുമ്പോൾ റോംബസിന്റെ പിക്ചർ വരച്ച് നാല് പോയിന്റ് മാർക്ക് ചെയ്യുക. സ്ക്വയർ ആകുമ്പോൾ നാല് സൈഡും ഈക്വൽ എന്ന് കാണിക്കണം, രണ്ട് ഡയഗണലും ഈക്വൽ എന്ന് കാണിക്കണം.
ഓക്കെ, റോംബസ് ആവുമ്പോ നാല് സൈഡും ഈക്വലിന് കാണിച്ചാൽ മതി. ഇനി ഇതേ ചോദ്യം ഒരു ഒരു പാരലോഗ്രാം ആണെന്ന് കാണിക്കണമെങ്കിലോ, ആ പാരലോഗ്രാം പിക്ചർ വരയ്ക്കാം. എന്നിട്ട് എന്നും ബിന്നും സിന്നും ഡിന്നും പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് കാണണം എന്നറിയോ, എ ബി കാണും, സി ഡി കാണും. എ ബി ഈക്വൽ ടു സി ഡി എന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ ബി സി കാണുക, എ ഡി കാണുക, അത് രണ്ടും ഈക്വലിന് പ്രൂവ് ചെയ്യാം. എ ബി കാണുക, സി ഡി കാണുക, ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക, ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെ പ്രൂവ് ചെയ്താൽ എന്തായി മാറും, പാരലൽ ലോഗ്രാം ആയിട്ട് മാറും. എത്രയും മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണിക്കുക, മൂന്ന് സൈഡും കാണുക, രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ കൂട്ടിയാൽ മൂന്നാമത് കിട്ടുന്നുണ്ട് കാണിക്കുക. എങ്ങനെ ഇക്വിലാറ്ററൽ എന്ന് കാണിക്കുക, മൂന്ന് സൈഡും കണ്ടെത്തുക, മൂന്നും ഈക്വൽ എന്ന് പറയാം. എങ്ങനെ ഐസോസെലസ് പ്രൂവ് ചെയ്യും, മൂന്ന് സൈഡും കണ്ടെത്തണം, അതിലേതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ എന്ന് പറയാം. എങ്ങനെ സ്ക്വയറിന് കാണിക്കും, നാല് സൈഡും രണ്ട് ഡയഗണലും കാണുക, നാല് സൈഡും ഈക്വൽ എന്ന് കാണിക്കുക, രണ്ട് ഡയഗണലും ഈക്വൽ എന്ന് കാണിക്കുക. എങ്ങനെ റോംബസ് എന്ന് കാണിക്കും, നാല് സൈഡും ഈക്വൽ എന്ന് കാണിക്കുക. എങ്ങനെ പാരലോഗ്രാം എന്ന് കാണിക്കും, നാല് സൈഡും കണ്ടെത്തുക, പെയർ ആയിട്ടുള്ള രണ്ട് സൈഡ് ഇങ്ങനെ ഈക്വൽ എന്ന് കാണിക്കുക. എ ബി ഈക്വൽ സി ഡി അതന്നെ ഈക്വൽ ടു ആവണമെന്നില്ല, ബി സി ഈക്വൽ ടു എ ഡി. അങ്ങനെയാണെങ്കിൽ പാരലലോഗ്രാം എന്ന് വിളിക്കും. ഓക്കെ, ഇനി അതുപോലെ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, ഷോ ദാറ്റ് മൈനസ് ടു ത്രീ ഫൈവ് വൺ ടു ത്രീ സെവൻ സീറോ മൈനസ് വൺ ആ കൊളീനിയർ. എന്നാ കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈനിലാണെന്ന് കാണിക്കണം. കൊളീനിയർ അങ്ങനെ കാണിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ട്രയാങ്കിൾ വരക്കുക. ഏന്ന് പേര് കൊടുക്കുക, മൂന്ന് പോയിന്റ് കിട്ടിയ സംശയിക്കേണ്ട, ട്രയാങ്കിൾ വരച്ചോളി, എ ബി സി എന്ന് മാർക്ക് കൊടുക്കുക. എന്റെ അവിടെ മൈനസ് ടു ത്രീ ഫൈവ് എന്ന് എഴുതുക, ബിന്റെ അവിടെ വൺ ടു ത്രീ എന്ന് എഴുതുക, ഇവിടെ സെവൻ സീറോ മൈനസ് വൺ എന്ന് എഴുതുക. നമുക്ക് എ ബി ഒന്ന് കണ്ടോക്കാം. എ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് ടു മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ മൈനസ് ഫൈവ് ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഈക്വൽ ടു ഒമ്പത് പ്ലസ് പത്ത് പതിനാല് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എ സി കാണാം. എ സി കാണുമ്പോൾ റൂട്ട് ഓഫ് സെവൻ മൈനസ് മൈനസ് ടു ദി ഹോൾ സ്ക്വയർ, ഇവിടെ നിങ്ങൾ കുറച്ചു, സീറോ മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ മൈനസ് വൺ മൈനസ് ഫൈവ് ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഒൻപത് സ്ക്വയർ പ്ലസ് മൂന്ന് മൈനസ് മൂന്നാണ് പക്ഷെ മൂന്ന് സ്ക്വയർ ആറ് സ്ക്വയർ ആണല്ലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക റൂട്ട് നൂറ്റി ഇരുപത്തി ആറ് എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ബി സി കണ്ടെത്തുക. ബി സി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഇതേ മൈനസ് ഇത്, സെവൻ മൈനസ് സീറോ ദി ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് ടു ദി ഹോൾ സ്ക്വയർ മൈനസ് വൺ മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ഏഴ് സ്ക്വയർ നാൽപ്പത്തി സോറി സെവൻ മൈനസ് വൺ അല്ലേ, അപ്പോ സിക്സ് സ്ക്വയർ തേർട്ടി സിക്സ് പ്ലസ് ടു സ്ക്വയർ ഫോർ പ്ലസ് നാല് സ്ക്വയർ പതിനാറ് ഈക്വൽ ടു നമുക്ക് കിട്ടുക അമ്പത്തി ആറ് എന്ന് കിട്ടും. ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് പതിനാല്, എ സി എന്ന് പറഞ്ഞാൽ റൂട്ട് നൂറ്റി ഇരുപത്തി ആറ്, ബി സി എന്ന് പറഞ്ഞാൽ റൂട്ട് അമ്പത്തി ആറ്. ഇനി ഈ ചെറിയ രണ്ട് സൈഡ് നോക്കുക, ചെറിയ രണ്ട് സൈഡ് കൂട്ടുമ്പോൾ മൂന്നാമത് സൈഡ് കിട്ടും നോക്കുക. ശ്രദ്ധിക്കണം കേട്ടോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് കാണിക്കുമ്പോൾ ചെറിയ രണ്ട് സൈഡിന്റെ സ്ക്വയർ ആണ് മൂന്നാമത്തിന്റെ സ്ക്വയർ എന്ന് കാണിക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ചെറിയ രണ്ട് സൈഡ് വെറുതെ കൂട്ടുക, എ ബി പ്ലസ് ബി സി. മറ്റേതാകുമ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. എന്നിട്ട് എ ബി പ്ലസ് ബി സി കൂട്ടിയാൽ അത് ചെറുതാണ് എ സി എന്ന് കിട്ടണം. മനസ്സിലായില്ല,
ഇനി കിട്ടേണ്ടത് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു ഈക്വൽ ടു ആയിക്കോട്ടെ ലെസ് തന്നെ വേണ്ട എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് കിട്ടണം. ചെറിയ രണ്ടാൾക്കാരെ കൂട്ടുമ്പോ മൂന്നാമത്തെ ആളെ കിട്ടുന്നുണ്ട് കാണിക്കാം. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി കിട്ടുന്നത് നോക്കാം. റൂട്ട് പതിനാല് പ്ലസ് റൂട്ട് അമ്പത്തി ആറും കൂട്ടുമ്പോ റൂട്ട് 126 കിട്ടുണ്ടോ നോക്കട്ടെ. എന്താ റൂട്ട് പതിനാല് എന്ന് പറഞ്ഞാൽ? റൂട്ട് പതിനാല് എന്ന് പറഞ്ഞാൽ 3.741 ആണ്. റൂട്ട് അമ്പത്തി ആറ് എന്ന് പറഞ്ഞാലോ? റൂട്ട് അമ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ 7.48 ആണ്. എന്താ റൂട്ട് 126 എന്ന് പറഞ്ഞാല്? 126 എന്ന് പറഞ്ഞാൽ 11.22 ആണ്. ഇത് രണ്ടും കൂട്ടിയത് കിട്ടുന്നുണ്ടേ? കിട്ടുന്നുണ്ട്. അങ്ങനെ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി കിട്ടിയ കാരണം ഈ മൂന്ന് പോയിന്റും കൊളീനിയർ ആണ്. എന്താണ്? ഈ മൂന്ന് പോയിന്റും കൊളീനിയർ ആണ്. അപ്പൊ ഒന്നുകൂടി നോക്ക്, എങ്ങനെയാണ് ഇക്വിലാറ്ററൽ പ്രൂവ് ചെയ്ത്? ഇക്വിലാറ്ററൽ ആവുമ്പോ മൂന്ന് സൈഡും ഈക്വൽ ആവണം. എങ്ങനെ റൈറ്റ് ആംഗിളിന് പ്രൂവ് ചെയ്ത്? റൈറ്റ് ആംഗിൾ ആകുമ്പോൾ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ കൂട്ടുമ്പോ നോക്ക്, രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ കൂട്ടും മൂന്നാമത് സ്ക്വയർ കിട്ടണം. എങ്ങനെ ഇക്വിലാറ്ററൽ പ്രൂവ് ചെയ്ത്? മൂന്ന് സൈഡും ഈക്വലിന് കിട്ടണം. എങ്ങനെ ഐസോസെൽസ് പ്രൂവ് ചെയ്ത്? രണ്ട് സൈഡും ഈക്വലിന് കിട്ടണം. എങ്ങനെയാണ് കൊളീനിയറിന് പ്രൂവ് ചെയ്ത്? രണ്ടെണ്ണം കൂട്ടും മൂന്നാമത്തെ കിട്ടണം. ഓക്കെ, അങ്ങനെയാണ് കൊളീനിയർ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വൺ സെക്ഷൻ ഫോർമുല. നോക്കൂ, സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് രണ്ട് പോയിന്റ്, ഒരു പോയിന്റ് 2, 5, 6 ആണെന്ന് വിചാരിക്കാം, ഒരു പോയിന്റ് 2, 0, 11 ആണെന്ന് വിചാരിക്കാം. ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, അങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിനെ എനിക്ക് 3:2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണം. എനിക്ക് ഈ പോയിന്റിനെ 3:2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണമെങ്കിൽ എന്നെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. നോക്കൂ, x1 y1 z1 x2 y2 z2 എന്നുള്ള ഈ രണ്ട് പോയിന്റിനെയും ഞാൻ ഇതാ m:n എന്നുള്ള അംശബന്ധത്തിൽ കട്ട് ചെയ്യുമ്പോൾ 3:2 ഇപ്പോൾ ഇതാ ഇവിടെ കട്ട് ചെയ്യണമെന്ന് വെച്ചോ, 3m:n. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഏതായിരിക്കും വരിക? ഇത് വരിക m x2 plus n x1 m x2 plus n x1 by m plus n comma m y2 plus n y1 m y2 plus n y1 by m plus n. അതേപോലെ എം സെഡ് ടു പ്ലസ് എൻ സെഡ് വൺ ബൈ എം പ്ലസ് എൻ. ഇതാണ് അതിന്റെ ഇക്വേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഒന്ന് മിണ്ടിയില്ലെങ്കിൽ അത് ഇന്റേണലി ആണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് മിണ്ടിയില്ലെങ്കിൽ ഇന്റേണലി അല്ല, പ്രത്യേകിച്ച് പറയാണ് ഇത് എക്സ്റ്റേണലി എന്ന് പറയുകയാണെങ്കിൽ മാത്രം എന്ത് ഇക്വേഷൻ കൊടുക്കേണ്ടത് അറിയോ? എം എക്സ് ടു മൈനസ് എൻ എക്സ് വൺ ബൈ എം മൈനസ് എൻ, എം വൈ ടു മൈനസ് എൻ വൈ വൺ ബൈ എം മൈനസ് എൻ, എം സെഡ് ടു മൈനസ് എൻ സെഡ് വൺ ബൈ എം മൈനസ് എൻ. ഇന്റേണലി ആണെങ്കിൽ പ്ലസ്, എക്സ്റ്റേണലി ആണെങ്കിൽ നെഗറ്റീവ്. അതാണ് സെക്ഷൻ ഫോർമുല. അങ്ങനെയാണെങ്കിൽ 2, 5, 6, 2, 0, 11 3:2 എന്നുള്ള റേഷ്യോയില് ഞാൻ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഇന്റേണലി ആണ്, കാരണം ഒന്നും മിണ്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്റേണലി ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും ഉണ്ടാവുക അത് ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഇവിടെ എഴുതി വെച്ചോളിയും, എം എക്സ് ടു പ്ലസ് ഒരു വൃത്തിക്ക് വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചോളിയും, പക്ഷെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നോക്കൂട്ടോ ഞാൻ ചെയ്യണത്, ത്രീ ഇൻറ്റു ടു പ്ലസ് 2:2 ബൈ 3+2, 3:0 പ്ലസ് 2:5 ബൈ 3+2, 3:11 പ്ലസ് 2:6 ബൈ 3+2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3:2, 6 10 by 5 33 and 12 45 by 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5, 5, 9
അഥവാ ഈ പോയിന്റ് 3:2 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ അത് ഈക്വൽ ടു 5:5:9 ആയിരിക്കും. ഇതേ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാലോ? ഞാൻ എങ്ങനെ ചോദിച്ചാലോ? ഇപ്പൊ ഇത് തന്നു, ഈ പോയിന്റ് കണ്ടെത്തി. ഞാൻ ചോദിക്കുന്നത് 2:5:6, 2:0:11 ഈ രണ്ട് പോയിന്റിനെയും 5:5:9 എന്നുള്ള പോയിന്റ് ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്? ഇവിടെ നോക്ക്, ഇവിടെ എന്താ ചോദിച്ചത്? 2:5:6, 2:0:11 ഈ രണ്ട് പോയിന്റിനെയും 3:2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ഏതാണ്? നീ തിരിച്ചാ ചോദിക്കുന്നത്. 2:5:6 2:0:11 5:5:9 എന്നുള്ള പോയിന്റ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റേഷ്യോ ഏതാണ്? ഞാൻ റേഷ്യോ k:1 ആണെന്ന് വിചാരിച്ചു. എന്താ വിചാരിച്ച്? k:1 ആണെന്ന് വിചാരിച്ചു. k:1 ആണെങ്കിൽ ഇങ്ങനെയല്ലേ കിട്ടുക? അപ്പോ 5:5:9 എന്നുള്ള ആ പോയിന്റ് k:2 + 1:2 / k + 1 അങ്ങനെയല്ലേ? അഥവാ 2k + 2 / k + 1 k:0 + 1:5 / 0 + 5 / k + 1 k:11 11k + 1:6 / k + 1 ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെ റേഷ്യോ കട്ട് ചെയ്യുമ്പോൾ 5:5:9 കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 5:5:9 = വൃത്തി എന്ന് എഴുതാ, 2k + 2 / k + 1 5 / k + 1 11 k + 6 / k + 1 ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്ക. അപ്പോ 2k + 2 / k + 1 തന്നെ എടുക്കാം. ഈക്വൽ ടു, ഇത് ഈക്വൽ ടു 5 ആവണ്ടേ? ഈക്വൽ ടു 5. അപ്പൊ 2k + 2 = 5 × k + 1 ശരിയല്ലേ? 2k + 2 = 5k + 5. അപ്പോ ഈ 2k അങ്ങോട്ടും 5 അങ്ങോട്ടും പോരാ. അപ്പൊ 2 - 5 = 5k - 2k. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തപ്പോളേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടില്ലേ എന്ന് സംശയമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇതൊന്ന് മായ്ച്ചു കളയുന്നുണ്ടേ. ഈ 5:5:9 കിട്ടിയതാണ് എനിക്ക് സംശയം. ഒന്ന് വേഗത്തിൽ എഴുതിയപ്പോൾ ഒന്നുകൂടി നോക്കാം. ഈ പോയിന്റ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് 3 ഇതുകൊണ്ട് അങ്ങോട്ടും ഇതുകൊണ്ട് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 = 6 2 × 2 = 4 / 3 + 2 2 × 0 = 2 × 5 / 10 / 3 + 2 3 × 11 = 33 + 2 × 6 = 3 + 2 ഇതല്ലേ പോയിന്റ്? That is equal to 10/5 10/5 = 45/5 33 + 12 = 2 - 3 = 5 = 45 ഇവിടെ കിട്ടുന്ന പോയിന്റ് ഏതാ അറിയോ? 2:2:9 ആണേ. 2:2:9 ഇതാണ് ട്ടോ പോയിന്റ്. 2:2:9 അറിയാതെ തെറ്റി വന്നാണ് ട്ടോ. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം. 2:5:6, 2:0:11 ഈ രണ്ട് പോയിന്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഈ ലൈനെ 2:2:9 ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്? ഞാൻ വിചാരിച്ചു അത് k:1 എന്ന്. ഇനി k കണ്ടെത്തിയാൽ മതി. അപ്പോ k കണ്ടെത്തുമ്പോ നോക്കൂ, നമുക്കറിയാം ഇതുകൊണ്ട് ഇതിനെയും ഇതുകൊണ്ട് ഇതിനെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണിത്. അപ്പൊ 2:2:9 എന്ന് പറഞ്ഞാൽ ഇതാര് ഈക്വൽ ടു k × 2 2k + 1 × 2 2 / k + 1 k × 0 0 1 × 5 5 / k + 1 k × 11 11k + 6 / k + 1. ഈ മൂന്ന് ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അപ്പൊ 2k + 2 / k + 1 എന്ന് പറഞ്ഞാൽ 2k + 2 = 2 ആണ്.
ടു കെ, ഇതും ഇതും ഈക്വൽ ആണ്, അതേപോലെ ഇതും ഇതും ഈക്വൽ ആണ്. ഇതിൽ ഏതെങ്കിലും ഇക്വേഷൻ എടുക്കാം, ടു കെ പ്ലസ് ടു ബൈ ഈക്വൽ ടു കെ പ്ലസ് വൺ, ആ ഇക്വേഷനോ മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തോക്കാം. വേണ്ട വേണ്ട, ഇത് ചെയ്താൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഒഴിവായിക്കിട്ടും നമുക്ക്. അപ്പൊ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു കെ പ്ലസ് ടു ഈക്വൽ ടു ടു ഇൻറ്റു കെ പ്ലസ് വൺ ഈക്വൽ ടു ടു കെ പ്ലസ് ടു ഈക്വൽ ടു ടു കെ പ്ലസ് ടു. വെട്ടി പോകുമ്പോൾ സീറോ ഈക്വൽ സീറോ. ഇവിടുന്ന് പ്രത്യേകിച്ച് ഒരു പോയിന്റും കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് ബേജറാവണ്ട, അടുത്ത ഇക്വേഷൻ എടുത്താൽ മതി. അടുത്ത ഇക്വേഷൻ കിട്ടില്ല, അടുത്ത ഇക്വേഷൻ എടുത്താൽ മതി. മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തോക്കാം, നയൻ ഈക്വൽ ടു, മൂന്നാമത്തെ ഇക്വേഷൻ നയൻ ഇസ് ഈക്വൽ ടു ലെവൻ കെ പ്ലസ് സിക്സ് ബൈ കെ പ്ലസ് വൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നയൻ കെ പ്ലസ് വൺ ഈക്വൽ ടു വൺ ഇൻറ്റു ലെവൻ കെ പ്ലസ് സിക്സ് ഈക്വൽ ടു നയൻ കെ പ്ലസ് നയൻ ഇസ് ഈക്വൽ ടു ലെവൻ കെ പ്ലസ് സിക്സ്. നമുക്ക് ഈ നയൻ കെ അങ്ങോട്ടും സിക്സിന് അങ്ങോട്ടും കൊണ്ടുവരുമ്പോൾ നയൻ കെ മൈനസ് നയൻ കെ മൈനസ് ലെവൻ കെ മൈനസ് നയൻ കെ ഇസ് ഈക്വൽ ടു നയൻ മൈനസ് സിക്സ്. അപ്പൊ ടു കെ ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും, കെ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടു. അങ്ങനെ കെ ത്രീ ബൈ ടു കിട്ടിയാൽ ദെയർഫോർ റേഷ്യോ ഈസ് ത്രീ ഈസ് ടു ടു, റേഷ്യോ ഈസ് ത്രീ ഈസ് ടു ടു. അങ്ങനെയാണ് ആ മെത്തേഡ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ഷോ ദാറ്റ് ഇങ്ങനെയാണ് ചോദ്യം എങ്കിലോ ടു ഫൈവ് സിക്സ്. ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, എക്സാം ചോദിക്കുകയാണ്, ഷോ ദാറ്റ് ടു ഫൈവ് സിക്സ് ടു ടു നയൻ ടു സീറോ വൺ ആർ കൊളീനിയർ, ആർ കൊളീനിയർ. കൊളീനിയർ ചോദിച്ചാൽ നിങ്ങൾ ഇതേപോലെ പഴയ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, മൂന്ന് പോയിന്റ് വെച്ച് ട്രയാംഗിൾ വരച്ച് രണ്ടെണ്ണം കൂട്ടും മൂന്നാമത് കിട്ടുന്നുണ്ട് കാണിക്കുക. അല്ല, യൂസിങ് സെക്ഷൻ ഫോർമുലയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ആർ കൊളീനിയർ എന്ന് പറഞ്ഞാൽ, ഇത് ഷോ ദാറ്റ് കൊളീനിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റും ഈ പോയിന്റ് എടുക്കുക, എന്നിട്ട് ടു ടു നയനെ നിങ്ങൾ കെ ഈസ് ടു വണ്ണിൽ കട്ട് ചെയ്ത് കിട്ടുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വിചാരിച്ചിട്ട് ടു ടു നയൻ ഇത് കണ്ടെത്തുക. ഇത് കണ്ടെത്തുമ്പോൾ എന്താ കിട്ടുക, ടു ടു നയൻ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ടു ടു കെ പ്ലസ് വൺ ഇൻറ്റു ടു ടു ബൈ ടു പ്ലസ് സോറി കെ പ്ലസ് വൺ കോമ സീറോ പ്ലസ് ഫൈവ് ബൈ കെ പ്ലസ് വൺ 11k plus 6 by k plus 1 എന്ന് എഴുതി വെക്കുക. ഇനി മൂന്നിന്നും കിട്ടുന്ന k, മൂന്ന് ഭാഗത്തു നിന്നും ചിലപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും k കിട്ടിക്കോളാം എന്നില്ല കേട്ടോ, ഒരു ഭാഗം ചിലപ്പോൾ കിട്ടിയതൊക്കെ വരാം, പക്ഷെ കിട്ടുന്ന k ഒക്കെ സെയിം ആയാൽ മതി. അപ്പൊ ഒന്നാമത്തെ നിന്ന് k കണ്ടെത്തുക, 2k plus 2 by k plus 1 equal 2. അപ്പൊ 2k plus 2 equal to 2 into k plus 1. അപ്പൊ 2k plus 2 equal to 2k plus 2. വെട്ടി പോകുമ്പോൾ സീറോ ഈക്വൽ സീറോ. ഇവിടുന്ന് കെ കിട്ടിയില്ല, ഒരു കുഴപ്പമില്ല, അടുത്ത് എടുക്കുക, ടു ഈക്വൽ ടു ഫൈവ് ബൈ കെ പ്ലസ് വൺ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു കെ പ്ലസ് വൺ ഈക്വൽ ടു ഫൈവ്, ടു കെ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ്, ടു കെ ഈക്വൽ ടു ഫൈവ് മൈനസ് ടു, ടു കെ ഈക്വൽ ടു ത്രീ, കെ ഈക്വൽ ടു ത്രീ ബൈ ടു. അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ നയൻ ഈക്വൽ ടു ഇലവൻ കെ പ്ലസ് സിക്സ് ബൈ കെ പ്ലസ് വൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നയൻ കെ പ്ലസ് വൺ ഈക്വൽ ടു ഇലവൻ കെ പ്ലസ് സിക്സ്, നയൻ കെ പ്ലസ് നയൻ ഇസ് ഈക്വൽ ടു ഇലവൻ കെ പ്ലസ് സിക്സ്. അത് ചെയ്യുമ്പോൾ ടു കെ ഈക്വൽ ടു ത്രീ, കെ ഈക്വൽ ടു ത്രീ ബൈ ടു. രണ്ട് ഭാഗത്ത് നിന്നാണ് കെ കിട്ടിയത്, ആ രണ്ട് കെയും ഈക്വൽ അല്ലേ, മതി. രണ്ട് കെയും ഈക്വൽ ആണെങ്കിൽ ദെയർഫോർ ദീസ് ത്രീ പോയിന്റ്സ് ആർ കൊളീനിയർ. അപ്പോൾ ഒരു കാര്യം നോക്കണം, കൊളീനിയർ ആണെന്ന് ചെക്ക് ചെയ്യലും അതിന്റെ കെ ഈസ് ടു വണ്ണ് കണ്ടെത്തലും സെയിം ആണ്. കെ ഈസ് ടു വണ്ണ് കണ്ടെത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, തൊട്ട് മുമ്പ് ഒന്ന് യൂട്യൂബ് ഒന്ന് ബാക്ക് അടിച്ചു നോക്കൂ, ആ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കെ കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ മൂന്ന് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടണം, മൂന്ന് ഭാഗത്തു നിന്നും സെയിം കെ കിട്ടിയാൽ മാത്രമാണ് കൊളീനിയർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി അടുത്ത കാര്യം, ഇനി ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, മൂന്ന് പോയിന്റ് തരും, ടു വൺ ത്രീ ഫോർ സിക്സ് എയ്റ്റ് ത്രീ നയൻ സീറോ.
ഈ മൂന്ന് പോയിന്റും കോണേഴ്സ് ആയി വരുന്ന ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരക്കുന്ന സെൻട്രോയിഡിന്റെ സെന്റർ, അതിന്റെ സെൻട്രോയിഡ് വരക്കുന്ന സർക്കിളിന്റെ സെന്റർ സെൻട്രോയിഡ്, സെൻട്രോയിഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് സെൻട്രോയിഡ് ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ, വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ത്രീ, സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് ത്രീ ബൈ ത്രീ. ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് എ പ്ലസ് നാല് എ പ്ലസ് മൂന്ന് ബൈ മൂന്ന്, ഒന്ന് എ പ്ലസ് ആറ് എ പ്ലസ് ഒൻപത്, മൂന്ന് എ പ്ലസ് എട്ട് എ പ്ലസ് പൂജ്യം, രണ്ടും നാലും ആറും മൂന്നും ഒമ്പത് ബൈ മൂന്ന്, ഒന്നും ആറും ഏഴും ഒമ്പതും പതിനാറ് ബൈ മൂന്ന്, മൂന്നും എട്ടും പതിനൊന്ന് ബൈ മൂന്ന്. അഥവാ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ബൈ മൂന്ന്, പതിനാറ് ബൈ മൂന്ന്, പതിനൊന്ന് ബൈ മൂന്നായിരിക്കും. അങ്ങനെ മൂന്ന് പോയിന്റ് തന്നാൽ സെൻട്രോയിഡ് കാണാനുള്ള മെത്തേഡാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു സംഭവം കൂടിയുണ്ട്, മിഡ് പോയിന്റ് കാണാൻ. ഒരു 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 പോയിന്റ് എപ്പോഴും തന്നു, ഒരു പോയിന്റ് എപ്പോഴും തന്നു, ഈ പോയിന്റ് വൺ ടു ത്രീ, ഈ പോയിന്റ് ടു വൺ ഫോർ ആണെന്ന് വിചാരിക്ക്. ഈ രണ്ട് പോയിന്റ് മിഡ് പോയിന്റ് എങ്ങനെ കാണും? മിഡ് പോയിന്റ് കാണാൻ ഇതിനെ രണ്ടു കൂടി കൂട്ടി രണ്ടുകൊണ്ട് അടിച്ചാൽ മതി. അതാണ് ഇക്വേഷൻ. എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു, സെഡ് വൺ പ്ലസ് സെഡ് ടു ബൈ ടു. ദാറ്റ് ഈസ് വൺ പ്ലസ് ടു ബൈ ടു, ടു പ്ലസ് വൺ ബൈ ടു, ത്രീ പ്ലസ് ഫോർ ബൈ ടു. ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ് ആണ് ഇതിന്റെ സെന്റർ. അപ്പോ മിഡ് പോയിന്റ് കാണാൻ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു, സെഡ് വൺ പ്ലസ് സെഡ് ടു ബൈ ടു. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദി പോയിന്റ് 4 8 0 sorry 4 8 10 and 6 10 minus 8 is divided by yz plane. അഥവാ x ആക്സും y ആക്സും z ആക്സും ഉണ്ട്. അതിലെ yz plane എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിന്, ഈ ഒരു പ്ലെയിന്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്. ഈ ഈ പോയിന്റ് 4 8 10, ഈ പോയിന്റ് 6 10 മൈനസ് 8. ഈ രണ്ട് പോയിന്റിനെയും ഇങ്ങനെ എക്സ് ആക്സ് ഇവിടെ ടച്ച് ചെയ്യില്ലേ, ടച്ചിങ് ഉണ്ടാവൂലേ. ഈ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ഇതിന് എത്ര ഈസ് ടു എത്ര ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഈ പോയിന്റ് എന്ത് വിചാരിച്ചു, ഈ ഇത് വൈ സെഡ് പ്ലെയിനിലല്ലേ, വൈ സെഡ് പ്ലെയിനിലെ ഒരു കോമൺ പോയിന്റ് എന്ന് പറയുമ്പോൾ വൈ സെഡ് ആണ്. വൈ സെഡ് ആകുമ്പോൾ എക്സ് സീറോ ആയിരിക്കും, സീറോ ബി സി എന്നുള്ള ഫോർമാറ്റ് അല്ലേ. ഞാൻ അത് കെ ഈസ് ടു വൺ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് വിചാരിച്ചു. കെ ഈസ് ടു വൺ ആവുമ്പോ സീറോ ബി സി എന്നുള്ള ഈ പോയിന്റ്, അപ്പൊ നോക്കൂ, സീറോ ബി സി ഈക്വൽ ടു കെ ആയിട്ട് ഇതിനെയും വൺ ആയിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കെ ഇൻറ്റു സിക്സ്, സിക്സ് കെ പ്ലസ് വൺ ഇൻറ്റു ഫോർ, ഫോർ ബൈ കെ പ്ലസ് വൺ, കോമ കെ ഇൻറ്റു ടെൻ, ടെൻ കെ പ്ലസ് വൺ ഇൻറ്റു എയ്റ്റ് ബൈ എയ്റ്റ് പ്ലസ് എയ്റ്റ് കെ പ്ലസ് വൺ, കെ ഇൻറ്റു എയ്റ്റ് മൈനസ് എയ്റ്റ് കെ, വൺ ഇൻറ്റു ടെൻ പ്ലസ് ടെൻ ബൈ കെ പ്ലസ് വൺ. അപ്പോൾ ഈ മൂന്നും കെ കണ്ടെത്തലേ വേണ്ട, ഏതാ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്, കെ കണ്ടെത്തലേ വേണ്ട. ഈ മൂന്ന് ഇക്വേഷനിലെ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി, കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഇക്വേഷനും കെ കണ്ടെത്തിയിട്ട് ആ മൂന്നും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ ഏത് ഏതെങ്കിലും ഒന്നിന്ന് കെ കണ്ടെത്തുക. നമുക്ക് ഒന്നാമത്തെ എടുക്കാം, അതല്ലേ സീറോ ഇവിടെ ഉള്ളത്. അപ്പൊ സീറോ ഉണ്ടാകുമ്പോൾ എളുപ്പമല്ലേ, സീറോ ഈക്വൽ ടു സിക്സ് കെ പ്ലസ് ഫോർ ബൈ കെ പ്ലസ് വൺ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ അങ്ങോട്ടും കെ പ്ലസ് വൺ അങ്ങോട്ടും. അപ്പൊ കെ പ്ലസ് വൺ സീറോ ആയി പോയി, സീറോ ഈക്വൽ ടു സിക്സ് കെ പ്ലസ് ഫോർ. അപ്പൊ സിക്സ് കെ ഈക്വൽ ടു മൈനസ് ഫോർ,
സിക്സ് കെ ഈക്വൽ ടു മൈനസ് ഫോർ ബൈ സിക്സ്, ദെർഫോർ കെ ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ. കെ ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ ഒന്നില്ലെങ്കിൽ എന്ത് പറയാ, അതിന് റേഷ്യോ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ഈസ് ടു ത്രീ എന്നൊക്കെ പറയാം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ പറയലാണ്, ടു ഈസ് ടു ത്രീ എക്സ്റ്റേർണലി. ടു ഈസ് ടു ത്രീ അവ നെഗറ്റീവ് വന്നാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ടു ഈസ് ടു ത്രീ എക്സ്റ്റേർണലി ആണ് അതിന്റെ റേഷ്യോ. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.